നമസ്കാരം. ഇത്രയും വലിയ കടുങ്കൈ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഏക സഹോദരിയുടെ ആകസ്മിക വിയോഗത്തിൽ വിലപിക്കുന്ന മേരിയുടേതാണ് ഈ വാക്കുകൾ. അമേരിക്കയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ മലയാളി നഴ്സ് മോനിപ്പള്ളി ഊരാളിൽ മെറിൻ ജോയുടെ ഓർമ്മകളിൽ നിറയുകയാണ് സഹോദരി മീര. ദാമ്പത്യ പ്രശ്നങ്ങളും വാക്കുകളിൽ അസ്വാരസ്യവും ഭീഷണിയും ഒക്കെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും ജീവൻ അപഹരിക്കുന്ന കടുങ്കൈ ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നാണ് ചേച്ചിയുടെ വഴിയെ തന്നെ നഴ്സിംഗ് ബിരുദധാരിയായ മീരയുടെ വാക്കുകൾ. ഇത്തരത്തിലൊരു ഭീഷണി നിലനിന്നിരുന്നതായി ചേച്ചിയും വിശ്വസിച്ചിരുന്നില്ല എന്നാണ് മീര കരുതുന്നത്. മെറിൻ മരിച്ചുവെന്ന് മീരയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. എന്തോ അപകടം സംഭവിച്ച് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണെന്നാണ് മനസ്സ് പറയുന്നത്. അവൾ ഇനിയും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. മനസ്സ് തുറക്കുമ്പോൾ മീരയുടെ കണ്ണുകളിൽ സഹോദര സ്നേഹം തീർക്കുന്ന തണുപ്പ്. അടുത്ത നാളിൽ മെറിന്റെ സ്വകാര്യ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ നിവിൻ പോസ്റ്റ് ചെയ്തതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായതായി മീര പറഞ്ഞു. പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് ഫോൺ ഇന്റർവ്യൂവിൽ മെറിൻ ഹാജരാകുന്ന സമയത്ത് ഭർത്താവ് നിവിൻ തുടർച്ചയായി ഫോണിൽ വിളിച്ചതോടെ നിവിനെ മെറിൻ ബ്ലോക്ക് ചെയ്തതായും മീര തുറന്നു പറഞ്ഞു. ഇതും അടുത്ത നാളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ ഇടയായതായി മീര വിലയിരുത്തുന്നുണ്ട്. ചേച്ചിയുടെ ചേതനയേറ്റ ശരീരം ഊരാളി വീട്ടിലേക്ക് എത്തുമെന്ന് അറിയുമ്പോൾ ചേച്ചി മരിച്ചിട്ടില്ലെന്ന് മനസ്സ് പറയുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കാൻ മീര നിർബന്ധിതയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.